ചലിക്കും ചിത്രങ്ങൾ എന്ന യൂണിറ്റിലെ കുട്ടികൾ ചെയ്യേണ്ട പ്രധാന പ്രവർത്തനങ്ങൾക്ക് ഉപരിയായുള്ള കൂടുതൽ പ്രവർത്തനങ്ങളിലൊന്നാണ് ഈ വീഡിയോയിലൂടെ നാം നിർമ്മിക്കാൻ പോകുന്നത്. സൂര്യോദയം കൂടുതൽ മിഴിവോടെ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ പ്രത്യക്ഷപ്പെടുന്ന ക്യാൻവാസിൽ ഭൂമിയെയും സൂര്യനെയും കാണിക്കുവാനായി ഒരു ചതുരവും വൃത്തവും അനുയോജ്യമായ വർണ്ണങ്ങളോടെ ക്യാൻവാസിലെ പ്രതിഷ്ഠിക്കുക. ആകാശത്തെ കാണിക്കുന്നതിനായി നാം ക്യാൻവാസിന് മുകൾ ഭാഗത്ത് നിന്ന് ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടാക്കും. ഇതിന് സ്കൈ എന്ന പേര് കൊടുക്കാം. ഈ ഗ്രേഡിയൻറ്റിനെ സൂര്യൻ്റെയും ഭൂമിയുടെയും ലെയറിന് താഴേക്ക് ഇറക്കുക. ഇനി എർത്ത് എന്ന് പറയുന്ന ലെയറിൽ മുകളിൽ നിന്ന് താഴോട്ട് ട്രാക്ക് ചെയ്ത് മറ്റൊരു ഗ്രേഡിയൻ്റ് പ്രത്യക്ഷപ്പെടുത്തും. എർത്ത് എന്ന് പറയുന്ന ലെയറും അതിൻ്റെ ഗ്രേഡിയൻറ്റും ഇവ ഗ്രൂപ്പ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്ത് കൺട്രോൾ കീ അമർത്തി പിടിച്ച് അടുത്തത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ്. ഇപ്പോൾ ഇത് രണ്ടും ഒരു ഗ്രൂപ്പായി കഴിഞ്ഞു. ഈ ഗ്രൂപ്പിൽ നിന്ന് എർത്തിൻ്റെ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ബ്ലെൻഡ് മെത്തേഡ് കോമ്പസിറ്റ് എന്നുള്ള ഡിഫോൾട്ട് മെത്തേഡ് മാറ്റി അതിലുള്ള ഒരുപാട് ബ്ലെൻഡ് മെത്തേഡുകളിൽ നിന്ന് ഓൺ ടു എന്നത് സെലക്ട് ചെയ്ത് രണ്ട് ഗ്രേഡിയൻറ്റിനെയും വ്യത്യസ്തമായി പ്രദർശിപ്പിക്കാം. ഇനി സ്കൈ എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്ത് അതിൻ്റെ ഗ്രേഡിയൻ്റ് കളർ വാല്യൂയിൽ മാറ്റം വരുത്തി സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള ആകാശത്തിൻ്റെ വർണ്ണങ്ങളിലേക്ക് കൊണ്ടുവരിക. മുകൾ ഭാഗത്ത് കറുപ്പും അതുപോലെ താഴ്ഭാഗത്ത് കടും നീല നിറവും ആയി വിന്യസിക്കുക. ഇതുപോലെ തന്നെ ഭൂമിയുടെ ഗ്രേഡിയൻറ്റിൽ കളർ വാല്യൂവിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. മുകൾ ഭാഗത്ത് കടുത്ത പച്ച നിറവും താഴ്ഭാഗത്ത് രാത്രിയെ സൂചിപ്പിക്കുന്ന കറുത്ത നിറവുമായി സെറ്റ് ചെയ്യും. ഇപ്പോൾ ആകാശവും ഭൂമിയും റെഡിയായി കഴിഞ്ഞു. സൂര്യൻ്റെ ലെയറിനെ ഗ്രൂപ്പ് ലെയറിന് താഴേക്ക് ഇറക്കുക. ഇനി ആനിമേറ്റഡ് എഡിറ്റ് മോഡ് ഓൺ ചെയ്ത് ആദ്യത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് അവസാന ഫ്രെയിമിൽ ഒരു കീം ഫ്രെയിം സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഭൂമിയുടെ ഗ്രേഡിയൻറ്റിനും ആകാശത്തിൻ്റെ കളർ വാല്യൂവിലും മാറ്റം വരുത്തണം. ഭൂമിയുടെ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്ത് കറുപ്പില്ലാതെ നല്ല കടുത്ത പച്ച നിറമാക്കി സൂര്യൻ ഉദിച്ചുയർന്ന് കഴിയുമ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നുകൊണ്ട് കടുത്ത പച്ച നിറമാക്കി മാറ്റുക. അതുപോലെ തന്നെ ആകാശത്തിൻ്റെ വർണ്ണത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഉള്ള ആകാശം ആ രീതിയിൽ സെറ്റ് ചെയ്യുക. നീലയും വെളുപ്പും കലർന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. താഴ്ഭാഗത്ത് വെളുത്ത നിറത്തിലേക്ക് കൊണ്ടുവരും. അനുയോജ്യമായ രീതിയിൽ സൂര്യൻ ഉദിച്ചുയർന്ന ശേഷമുള്ള ആകാശത്തിൻ്റെ കളറാക്കി മാറ്റുക. ഇതുപോലെ സൂര്യൻ്റെ ലെയർ സെലക്ട് ചെയ്ത് സൂര്യൻ ഉദിച്ചുയർന്ന് അവസാന ഫ്രെയിം ആകുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചുയർന്ന് മുകൾ ഭാഗത്തെത്തുന്നു.
അതിൻ്റെ വലുപ്പം, അതുപോലെ തന്നെ അതിൻ്റെ വർണ്ണം കൂടുതൽ തീക്ഷ്ണമാകുന്നു. ഒരു മഞ്ഞ കലർന്ന നിറത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഫിൽ കളർ ടൂൾ ഉപയോഗിച്ച് കളറിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തും. ഇതാ ആകാശം സൂര്യോദയത്തിന് ശേഷമുള്ളത് റെഡിയായി കഴിഞ്ഞു. ഇനി ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓഫ് ചെയ്ത് നമുക്ക് ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് നോക്കാം. സൂര്യൻ ഉദിച്ചുയർന്ന് മുകളിലേക്കെത്തുന്നു. ആവശ്യമായ രീതിയിൽ പ്രിവ്യൂ കണ്ട് തൃപ്തികരമാണെങ്കിൽ റെൻഡർ ചെയ്തെടുത്ത് ഒരു വീഡിയോ ഫയലായി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. താങ്ക് യു.